नमस्कार गणित पाठ स्वागत गणित पाठ यूनिट समय चक्र कलंडरुम बंधपुर प्रवर्तन नामि पढ़ी एल पेर समय नोकुन कलंडर नोकुन पढ़ो टीचर निर कलंडर का वर्ष के कलंडर आूटो ऑगस्ट ऑगस्ट पदस आलो ई दिवस प्रत्येक नमक स्वातंत्र दिवस अब इंड्य स्वातंत्र कीय अथवा डेट ऑगस्ट पदस्ट पदसमो व्यतस्तम अब कूट कलंडर नोकी वर्षवीय दिवस पर पढ़ो शरी इन चिंत्रम नोकू अतपूक सदड़ोड़ी नाम ओण आघोषिकसमो चिंगमास चिंगमासम वर्ष कूटकारो इंग्लिश वर्ष अद मलयाल वर्ष मलयाल वर्ष अथवा कोल वर्ष और चिंगमास मलयाल वर्ष चिंगमास नाम इंग्लिश वर्ष अल मलयाल वर्ष मलयाल वर्ष नाम आंकड़ी चेर पर इंग्लिश वर्ष मलयाल वर्ष पन्सान नमुक नोक कन्नी तुला वृश्चिक धनु मकर कुंभ मीन मेण इडव मिथुन कूड़ा वार्ता श्रद्धा नमुक कर्ष पर क्षेत्र उत्सव नोटीस विवाह कमे नोकिया नमुक का मलयाल वर्ष रेखपी मलयाल वर्ष कलंडर एवड़ान रेखपी नोकिया कलंडर कूट नोकू आर्ष नोकू मिथुन मलयाल मस तीय एवड़ानो दे इंग्लिश तीय ചെറിയ വലിപ്പത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകൾ കണ്ടോ ഇതാണ് മലയാള മാസ തീയതികൾ ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ विषुकणी वैकाट कल नमुक विषु ऐस आघोषिक मलयाल मस मेड़मास नाम विषु आघोषिका
ഇനി നമുക്ക് മറ്റൊരു ചിത്രം നോക്കിയാലോ. ഇത് ഏതാഘോഷമാണ്? ക്രിസ്മസ്. ക്രിസ്മസിന് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? സ്റ്റാർ ഒക്കെ ഇടാറുണ്ട് അല്ലേ വീട്ടില്. പിന്നെയോ? നമ്മുടെ വീട്ടിൽ സാന്താ ക്ലോസ് വരാറുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിക്കാറുണ്ട് അല്ലേ. 2021 ഡിസംബർ 25 വരുന്ന മലയാള മാസം എന്ന് പറയുന്നത് ധനുമാസം 10-ാം തീയതിയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനം നോക്കിയാലോ. ഇംഗ്ലീഷ് വർഷം ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, നവംബർ 14 എന്നീ മാസങ്ങളും തീയതികളുമാണ് ഈ ബുക്കിൽ തന്നിട്ടുള്ളത്. ഇനി ഈ മാസങ്ങളെയും തീയതികളെയും നമുക്ക് 2021 കലണ്ടറിൽ നോക്കി കൊല്ലവർഷത്തിലേക്കൊന്ന് മാറ്റി നോക്കാം. ഈ കലണ്ടർ വെച്ച് നമുക്ക് ആ തീയതികളൊന്ന് നോക്കിയാലോ. 2021 ഓഗസ്റ്റ് 15 കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോൾ 1196 കർക്കിടകം 30 നമുക്ക് പറയാം. അപ്പോൾ 2021 ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോൾ 1196 കർക്കിടക മാസം 30. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തിലേക്കൊന്ന് പോയാലോ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഡേറ്റ് എത്രയാണ്? ഒക്ടോബർ 2. അപ്പോൾ 2021 ഒക്ടോബർ 2 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അല്ലേ. എങ്കിൽ നമുക്ക് ഇതിനെ കൊല്ലവർഷത്തിലോട്ടൊന്ന് മാറ്റിയാലോ. കൊല്ലവർഷം 1197 കന്നിമാസം 16. അപ്പോൾ 2021 ഒക്ടോബർ 2 എന്ന് പറയുന്നത് കൊല്ലവർഷത്തിലോട്ട് മാറ്റുമ്പോൾ 1197 മാണ്ട് കന്നിമാസം 16. അടുത്തത് ഏത് മാസമാണെന്ന് നോക്കൂ കൂട്ടുകാരെ. നവംബർ 14. അപ്പോൾ ഇംഗ്ലീഷ് വർഷം 2021 നവംബർ 14 കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോൾ കൊല്ലവർഷം 1197 തുലാം 28. ഇനി നമ്മുടെ ക്ലാസ്സിലെ 4 കൂട്ടുകാരുടെ ജനന തീയതി മലയാള മാസത്തിലേക്കൊന്ന് മാറ്റി നോക്കിയാലോ. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് അരവിന്ദിൻ്റെ ഈ വർഷത്തെ ഇംഗ്ലീഷ് മാസത്തെ ജന്മദിനമാണ്. നോക്കൂ, ഈ വർഷം 14-ാം തീയതിയാണ് അരവിന്ദിൻ്റെ ജന്മദിനം. നമുക്കതിനെ മലയാള മാസത്തിലേക്ക് മാറ്റിയാലോ. ദാ നോക്കൂ, അരവിന്ദ് ജനിച്ചത് മലയാള വർഷം 1196 മാസമോ മേടം, തീയതിയോ 31. അപ്പോൾ അരവിന്ദിൻ്റെ ജന്മദിനം കൊല്ലവർഷത്തേക്ക് മാറ്റുമ്പോൾ 1196 മേടമാസം 31 എന്ന് പറയാം.
ദാ അടുത്ത കൂട്ടുകാരിയെ നോക്കൂ, നാസിയ. നാസിയയുടെ ഈ വർഷത്തെ ഇംഗ്ലീഷ് ജന്മദിനം എന്നാണെന്ന് നോക്കൂ. 2021 ജൂൺ 4. നമുക്കതിനെ കൊല്ലവർഷത്തിലേക്കു മാറ്റാം. നാസിയ ജനിച്ചത് മലയാള വർഷം 1196 ഇടവ മാസം 21. അടുത്തയാളെ നോക്കൂ, ഗൗരി. ഗൗരിയുടെ ഈ വർഷത്തെ ജന്മദിനം 2021 ജനുവരി 12. ഗൗരി ജനിച്ച വർഷം നമുക്ക് കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോഴോ 1196 ധനുമാസം 28. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, ആൽബർട്ട് അല്ലേ. ആൽബർട്ടിൻ്റെ ഈ വർഷത്തെ ജന്മദിനം ഇംഗ്ലീഷ് വർഷത്തിലൊന്ന് നോക്കൂ. 2021 ഡിസംബർ 12. ആൽബർട്ടിൻ്റെ ജന്മദിനം കൊല്ലവർഷത്തിലേക്ക് മാറ്റുമ്പോൾ 1196 വൃശ്ചികം 27. മലയാള വർഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞുവല്ലോ കൂട്ടുകാരെ. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ് പരിചയപ്പെട്ടാലോ. ആദ്യ വർക്ക്ഷീറ്റ് നോക്കൂ. ഇംഗ്ലീഷ് വർഷത്തിൽ നിന്ന് കൊല്ലവർഷത്തിലേക്ക് മാറ്റുന്ന ഒരു ചെറിയ വർക്ക്ഷീറ്റാണിത്. ഇത് നോക്കൂ. 2019 2020 കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് കാണാം അത് ഏത് കൊല്ലവർഷമാണെന്നുള്ളത്. ദ ടീച്ചർ മാതൃക തന്നിട്ടുണ്ട്. 2020 2021 എന്നത് 1195 96 അതുപോലെ തന്നെ 2021 2022 വർഷവും നിങ്ങൾക്ക് കലണ്ടർ നോക്കി ചേർക്കാവുന്നതാണ്. അടുത്ത വർക്ക്ഷീറ്റ് നോക്കൂ. കൊല്ലവർഷത്തിൽ നിന്ന് ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറ്റുന്ന ഈ വർക്ക്ഷീറ്റിൽ നമ്മൾ മാസവും തീയതിയുമെല്ലാം ചേർത്തിട്ടുണ്ട്. താ നോക്കൂ. മലയാള വർഷം 1196 മകരം 2. ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറ്റുമ്പോൾ 2021 ജനുവരി 15. ഇതുപോലെ മറ്റ് മൂന്ന് പ്രവർത്തനങ്ങളും കൂടി കലണ്ടർ നോക്കി കൂട്ടുകാർ ചെയ്യുമല്ലോ. അടുത്ത മലയാള വർഷത്തിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 1196 മീനം 27. അടുത്തതോ 1197 വൃശ്ചികം 17. അടുത്തതോ 1197 ധനു 24. അടുത്തൊരു വർക്ക്ഷീറ്റ് നോക്കൂ. വീട്ടിലെ അംഗങ്ങളുടെ ജന്മദിനം കണ്ടെത്തി എഴുതൂ. ഇത് നോക്കൂ. ക്രമനമ്പർ, അംഗങ്ങൾ, ജനനത്തീയതി, ഈ വർഷത്തെ ജനനത്തീയതി, കൊല്ലമാസം, തീയതി എന്നിവ കണ്ടെത്തി എഴുതാനുള്ള വർക്ക്ഷീറ്റാണിത്. നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയുമൊക്കെ ജനനത്തീയതി വെച്ച് നിങ്ങൾക്ക് കൊല്ലവർഷം കണ്ടെത്താനായിട്ട് സാധിക്കും. രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക്.
കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട കലണ്ടർ പ്രവർത്തനം നിങ്ങൾ കണ്ടുവല്ലോ. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നൽകുക, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകുക.